എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. ദീർഘകാലമായി സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളുടെയും അതേപോലെ തന്നെ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ സ്റ്റുഡൻസ് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ആവശ്യമായിരുന്നു ദ്രോണാചാര്യ പഠിച്ച് ജോലി കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സക്സസ് സ്റ്റോറി ചെയ്യുക എന്നത്. അതനുസരിച്ച് 2018 ഡിസംബർ മാസം അവസാനം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അസോസിയേഷനിലേക്ക് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച് എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഫസ്റ്റിലെ 170 പേർക്കാണ് അഡ്വൈസ് അയച്ചിട്ടുള്ളത്. ആ 170 പേരിൽ 10 ഉദ്യോഗാർത്ഥികൾ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അവിടെ എത്രമാത്രം ഹാർഡ് വർക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ ടീച്ചിങ് മെത്തേഡ്സ് അവർക്ക് എത്രമാത്രം ഈ അച്ചീവ്മെൻറ്റ് നേടുന്നതിന് വേണ്ടി ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. 10 സ്റ്റുഡൻസിൽ 8 പേർക്കാണ് ഇന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. 2 പേരോളം പേഴ്സണലായിട്ടുള്ള റീസൺ കാരണം എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവരോരോരുത്തരെ നമുക്ക് പരിചയപ്പെടുകയും അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ രാജ്. ഞാൻ എറണാകുളം ജില്ലയിലെ മോട്ട താലൂക്കിലെ ഏനാനല്ലൂർ സർവീസ് ആണെങ്കിലെ ജീവനക്കാരനായിരുന്നു. ആ ഒരു സമയത്ത് സർവീസ് സഹകരണ പരീക്ഷാ ബോർഡ് വഴി ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചപ്പോൾ ഏകദേശം ഒരു 90% ഉദ്യോഗാർത്ഥികളും ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തതെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഞാൻ ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചപ്പോൾ ഈ സ്ഥാപനത്തെ പറ്റി അന്വേഷിക്കുകയും വളരെ നല്ലൊരു അഭിപ്രായം കേട്ടതിനെ തുടർന്നാണ് ഞാനിവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഏകദേശം ഞാനൊരു ഈവനിങ് ക്ലാസ് ഏകദേശം ഒരു 2 ഞാൻ ഇവിടെ തുടർച്ചയായി പഠിക്കുകയും ആ തുടർച്ചയായ പഠനത്തിൻ്റെയും ചിട്ടയായ പഠന മികവിൻ്റെയും വ്യക്തമായ സാറുമാരുടെ എല്ലാ ഉപദേശത്തിൻ്റെയും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് ഇന്ന് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ 51 റാങ്ക് നേടാൻ എനിക്ക് കഴിഞ്ഞത്. ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ എന്നെ സഹായിച്ച എൻ്റെ എല്ലാ അധ്യാപകർക്കും ഈ നിമിഷം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഈ ദ്രോണാചാര്യയിലെ മറ്റു നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ, അതിലുപരി സർവേശനായ ഈശനോടും ഒറ്റവാക്കിൽ ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് മീനു. വീട് എറണാകുളം ജില്ലയിലെ പറവൂരാണ്. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ വട്ടംകുളം സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പെരുമ്പാവൂർ ദ്രോണയിൽ ഞാൻ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്രാഷ് കോഴ്സിനും ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്തിരുന്നു. അതിനിപ്പോൾ എനിക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടുത്തെ അധ്യാപകരോടും അനധ്യാപകരോടും പിന്നെ കൂടെ ഇരുന്ന് പഠിച്ച എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ നിമിഷത്തിൽ. എൻ്റെ പേര് രചന. ഞാൻ എറണാകുളം ജില്ലയിൽ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സിൻ്റെ ക്രാഷ് കോഴ്സും അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സും ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ അറ്റൻഡ് ചെയ്തിരുന്നായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ 83 റാങ്ക് കിട്ടി. ഈ ഒരു അവസരത്തിൽ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ എൻ്റെ അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും നന്ദി പറയുന്നു. ഹായ്, എൻ്റെ പേര് പോൾ അബ്രഹാം. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് താമസിക്കുന്നത്. ഞാൻ വളരെ നാളുകളായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലർക്ക് തസ്തികയിലേക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പെരുമ്പാവൂർ ദ്രോണാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ആ ഇടയ്ക്കാണ് 2018 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൽ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് പ്രത്യേക ക്ലാസ് പെരുമ്പാവൂർ ദ്രോണാചാര്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളുകളുടെ പ്രയത്നവും ഇതും കൂടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റി. PSC ഫസ്റ്റ് അഡ്വൈസും എനിക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ റാങ്ക് നമ്പർ 105. തന്നെയല്ല, ഈ എക്സാം കഴിഞ്ഞപ്പോഴും അതിനുശേഷവും ഈ കോവിഡ് പ്രതിസന്ധിയിലും ദ്രോണാചാര്യ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മീൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്തോഷ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എൻ്റെ അതിയായ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ആശ കരീം. ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ പ്രസൻറ്റ് വർക്ക് ചെയ്യണത്. കാലടി ഫാർമ സർവീസ് ആണ് ബാങ്ക് മറ്റൂരാണ്. ഞാൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സിൻ്റെ ഒരു കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടാണ് ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ വന്ന് ചേർന്നത്. ദ്രോണാചാര്യ ഈവനിങ് ബാച്ചിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. PSC റാങ്ക് ലിസ്റ്റിൽ വരികയും
ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ഫസ്റ്റ് അഡ്വൈസ് വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ അധ്യാപകരെയും അനധ്യാപകരെയും എൻ്റെ കൂട്ടുകാരെയും പിന്നെ എൻ്റെ ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. പിന്നെ ദ്രോണാചാര്യ ടീമിനോട് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ആൽബർട്ട്. എൻ്റെ വീട് തൊടുപുഴ. ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ സൺഡേ ബാച്ചിന് കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ ഈവനിങ് ബാച്ചായിട്ട് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ക്ലാസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരവും ഞാൻ അറിഞ്ഞത്. ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ സാറന്മാർ തന്ന മോട്ടിവേഷനും ഇവിടുത്തെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യത്തെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൽ 88th റാങ്കിൽ കരസ്ഥമാക്കാൻ സാധിച്ചു. പി എസ് സിയുടെ ഫസ്റ്റ് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ജിഷ്ണ ഗേബി. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി വരുന്നത് സി എസ് സി ബിയുടെ ക്ലറിക്കൽ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അത് നന്നായി വിനിയോഗിക്കാനും സാധിച്ചതിനാൽ എനിക്ക് ഐരാപുരം കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായി ജോലി ലഭിച്ചു. പിന്നെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് പിന്നെയും ഞാനിവിടെ ചേർന്നു. ക്രാഷ് കോഴ്സിന് ചേർന്നതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും ദ്രോണാചാര്യയിലെ അധ്യാപകരുടെ എഫേർട്ടിൻ്റെയും ഫലമായി എനിക്ക് പി എസ് സിയിലെ 108th റാങ്ക് ലഭിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ എനിക്ക് കിട്ടിയ ആദ്യ അഡ്വൈസിൽ തന്നെ ഉൾപ്പെടാൻ സാധിച്ചതിൽ ഈ അവസരത്തിൽ ഞാൻ ദ്രോണാചാര്യയിലെ അധ്യാപകരെയും എൻ്റെ സഹപാഠികളെയും ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് സത്യജിത്ത് എന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറ ഏരൂരിൽ നിന്ന് വരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഐരാവരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ടാണ്. ഞാനിപ്പോൾ ബാങ്ക് കോച്ചിങ്ങിന് പോയിരുന്നത് ദ്രോണാചാര്യ ഫാക്കൽറ്റിയിലായിരുന്നു. അതിനുശേഷം ഇൻസ്പെക്ടർ, അതായത് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ തസ്തികയിൽ വരുമ്പോഴാണ് ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരു 4 ക്രാഷ് കോഴ്സും അതുപോലെ തന്നെ ഇൻ്റർവ്യൂയുടെ കോച്ചിങ്ങും അവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് ആയിരുന്നു. മെറ്റീരിയൽ എല്ലാം കറക്റ്റ്, നമുക്ക് എളുപ്പത്തിലും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റാവുന്നതും അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സാംസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റിക്കും അതുപോലെ തന്നെ എല്ലാ അധ്യാപകർക്കും ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ റാങ്ക് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൽ 18th ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ എനിക്ക് കയറാൻ പറ്റി. സോ എന്തായാലും ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ എല്ലാ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ സാർമാർക്കും എൻ്റെ 1000 നന്ദി ആശംസിക്കുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ സക്സസ് സ്റ്റോറി കേട്ട് എല്ലാവരും ഇൻസ്പയർഡ് ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി പറ്റുന്ന എത്ര വലിയ തസ്തിക ആയിക്കോട്ടെ, നമുക്കൊരു ഹാർഡ് വർക്കും ഒരു ഡെഡിക്കേഷനും ഒരു ഡിറ്റർമേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും അത് പാസ് ചെയ്യാനും അത് നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ് ഇവരുടെ സക്സസ് സ്റ്റോറി. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സക്സസ് സ്റ്റോറിയായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു വെരി മച്ച്.